ജസ്യൂ സഭാവൈദികനായ ഫാദർ സ്റ്റാൻ സ്വാമി ജാർഖണ്ഡ് കേന്ദ്രീകരിച്ചുള്ള ആദിവാസി അവകാശ പ്രവർത്തകനാണ്. ഭൂമി, വനം, തൊഴിലവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആദിവാസി വിഭാഗങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് 3 പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ജാർഖണ്ഡിൽ പ്രവർത്തിക്കുന്നു. ആദിവാസി വിഭാഗങ്ങളുടെ സംരക്ഷണം, ക്ഷേമം, വികസനം എന്നിവയ്ക്കായി അവർ ഉൾപ്പെടുന്ന ഗോത്ര ഉപദേശക സമിതി രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ 5-ാം പട്ടിക നടപ്പാക്കാത്തതിനെ ചോദ്യം ചെയ്യുന്നത് ഇതിലുൾപ്പെടുന്നു. നക്സലുകൾ എന്ന് ചാപ്പകുത്തി 1000-ക്കണക്കിന് ആദിവാസി മൂലവാസി ചെറുപ്പക്കാരെ അന്വേഷണ ഏജൻസികൾ വിവേചനരഹിതമായി അറസ്റ്റ് ചെയ്യുന്നതിനെ താൻ ചോദ്യം ചെയ്തതായി NIA കസ്റ്റഡിയിലെടുക്കുന്നതിന് 2 ദിവസം മുൻപ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള തടവുകാരെ വ്യക്തിഗത ബോണ്ടിനുമേൽ മോചിപ്പിക്കണമെന്നും വിചാരണ വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ട് സ്വാമി ജാർഖണ്ഡ് സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയിരുന്നു. വിചാരണ പ്രക്രിയയിലെ കാലതാമസത്തിനുള്ള കാരണങ്ങൾ അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലാൻഡ് ബാഗുകൾ സ്ഥാപിക്കുന്നതിനുള്ള ജാർഖണ്ഡ് സർക്കാർ തീരുമാനത്തിനെതിരെയും സ്വാമി നിലകൊണ്ടു. ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ലാൻഡ് ബാഗുകൾ സ്ഥാപിക്കാനുള്ള നീക്കം ആദിവാസി വിഭാഗങ്ങളെ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് പുറന്തള്ളുമെന്ന് അദ്ദേഹം വാദിച്ചു. സർക്കാരിന്റെ നിരവധി നയങ്ങളോടും ഭരണഘടന ലംഘിക്കുന്ന തരത്തിൽ നിർമ്മിക്കുന്ന നിയമങ്ങളോടും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതാണ് തന്റെ പ്രവർത്തനമെന്ന് സ്വാമിയുടെ പ്രസ്താവനയിൽ പറയുന്നു. എന്റെ വഴിമുടക്കാൻ ഭരണകൂടം താല്പര്യപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഇതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഗുരുതരമായ കേസുകളിൽ എന്നെ ഉൾപ്പെടുത്തുകയും പാവപ്പെട്ട നിരപരാധികളായ ആദിവാസികൾക്ക് നീതി ലഭ്യമാക്കുന്നതിനുള്ള ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രായോഗിക മാർഗം, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ബാഗൈച്ചയിലെ ജസ്യൂട്ട് വസതിയിൽ നടത്തിയതുൾപ്പെടെ സ്വാമിയെ നിരവധി തവണ NIA ചോദ്യം ചെയ്തിരുന്നു. മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് അദ്ദേഹത്തിന്റെ വസതിയിൽ NIA പരിശോധന നടത്തിയിരുന്നു. മാവോയിസ്റ്റുകളുമായുള്ള ബന്ധം ആരോപിക്കാനായി തന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തതാണെന്ന് അവകാശപ്പെടുന്ന നിരവധി രേഖകൾ NIA തന്റെ മുന്നിൽ വെച്ചിരുന്നതായി സ്വാമി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇവയെല്ലാം ഗൂഢമായി കെട്ടിച്ചമച്ച് എന്റെ കമ്പ്യൂട്ടർ ഉൾപ്പെടുത്തിയതാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാനവയെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു, തനിക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ നിഷേധിച്ച അദ്ദേഹം താൻ ഒരിക്കലും ഭീമാ കൊരേഗാവിൽ പോയിട്ടില്ലെന്നും വീഡിയോയിൽ പറഞ്ഞു. എനിക്ക് സംഭവിക്കുന്നത് സമാനതകളില്ലാത്തതല്ല. ആദിവാസികളുടെയും ദളിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കായി നിലകൊള്ളുകയും രാജ്യത്തെ ഭരണവർഗത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകർ, അഭിഭാഷകർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, വിദ്യാർത്ഥി നേതാക്കൾ, കവികൾ, ബുദ്ധിജീവികൾ തുടങ്ങി നിരവധി പേർ നോട്ടപ്പുള്ളികളാണ്, ഫാദർ സ്റ്റാൻ സ്വാമി പ്രസ്താവനയിൽ പറഞ്ഞു. നീതിയുടെ നിഷേധങ്ങൾ ആവർത്തനങ്ങളാകുമ്പോൾ മുന്നിട്ടിറങ്ങേണ്ടത് അനിവാര്യതയാണ്. പ്രതിഷേധവുമായി KCYM എടു.